നടൻ കൊച്ചുപ്രേമൻ അന്തരിച്ചു സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക് നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം കൊച്ചുപ്രേമൻ അന്തരിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ഉച്ചയോടെയായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംസ്ഥാനത്തെ ചില ഭാഗങ്ങളിൽ ചെങ്കണ്ണ് റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ ശ്രദ്ധ വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ചെങ്കണ്ണ് ഒരു പകർച്ചവ്യാധിയാണെങ്കിലും അല്പം ശ്രദ്ധിച്ചാൽ പകരുന്നത് തടയാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചെങ്കണ്ണ് ശ്രദ്ധിക്കാതെ ഇരുന്നാൽ സങ്കീർണമാകാനും സാധ്യതയുണ്ടെന്നും മറ്റു ചില നേത്രരോഗങ്ങൾക്കും ഇതേ രോഗലക്ഷണങ്ങളായതിനാൽ ചെങ്കണ്ണ് ഉണ്ടാകുമ്പോൾ സ്വയം ചികിത്സ പാടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ സമരത്തിലേക്ക് ഫിറ്റ്നസ് ടെസ്റ്റിന്റെ തുക കുറയ്ക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും മോട്ടോർ വാഹന വകുപ്പ് അധിക തുക ഈടാക്കുന്നതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ പടിമുടക്കാൻ തീരുമാനിച്ചതായി ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ അറിയിച്ചു നിലയ്ക്കലിലും പമ്പയിലും കെഎസ്ആർടിസി ബസ്സിൽ കയറാനുള്ള തീർത്ഥാടകരുടെ തിരക്ക് കൂടിയതോടെ നടപടിയെടുക്കാൻ ഹൈക്കോടതി ഉത്തരവ് പമ്പയിലും നിലയ്ക്കലും ആവശ്യത്തിന് കെഎസ്ആർടിസി ബസ്സുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് കോടതി നിർദ്ദേശം നൽകി നടപടികൾ ഉടൻ സ്വീകരിച്ച് തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ കൗൺസിലർമാർക്കെതിരെ കേസെടുത്തു മേയർ ഭവനിൽ പ്രതിഷേധിച്ച 10 പേർക്കെതിരെയാണ് കേസെടുത്തത് കൗൺസിൽ പ്രതിപക്ഷ നേതാവ് കെ സി ശോഭിതയ്ക്കെതിരെയും കേസെടുത്തു പൊതുമുതൽ നശിപ്പിക്കൽ അതിക്രമിച്ച് കടക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പരാതിയിലാണ് നടപടി മഹാരാഷ്ട്രയിൽ പൂനെയിലെ ബൗദാൻ സ്വദേശി 67-കാരന് സിക്ക വൈറസ് ബാധിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു നവംബർ 16 പനി ചുമ സന്ധിവേദന ക്ഷീണം എന്നിവയെ തുടർന്നാണ് ഇദ്ദേഹത്തെ ജഹാംഗീർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് നവംബർ 18 ഇദ്ദേഹത്തിന് സിക്ക സ്ഥിരീകരിക്കുകയായിരുന്നു നിലവിൽ സങ്കീർണതകളൊന്നുമില്ലെന്നും ചികിത്സ തുടരുകയാണെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ഗുജറാത്ത് നിയമസഭാ 1-ഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിനു പിന്നാലെ നഗരമേഖലയിലെ വോട്ടർമാരോട് അഭ്യർത്ഥനയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കന്നി വോട്ടർമാരടക്കം എല്ലാവരും അടിച്ചു നിൽക്കാതെ കൂട്ടമായി എത്തി വോട്ട് ചെയ്യണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭ്യർത്ഥന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ സൂറത്ത് രാജ്കോട്ട് ജാംനഗർ തുടങ്ങിയ നഗരങ്ങളിൽ 2017 അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനം കുറഞ്ഞതോടെയാണ് അഭ്യർത്ഥന 2020 ഫെബ്രുവരിയിൽ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട കേസുകളിലൊന്നിൽ ഉമർ ഖാലിദിനെയും ഖാലിദ് സൈഫിയെയും ഡൽഹി കോടതി വെറുതെ വിട്ടു ഡൽഹിയിലെ കർദൂമ കോടതിയിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജി പുലസ്ത്യ പ്രമാജലയാണ് ഉമർ ഖാലിദും ഖാലിദ് സൈഫിയും നൽകിയ വിടുതൽ ഹർജിയിൽ വിധി പ്രസ്താവിച്ചത് തമിഴ്നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിരോധിച്ചുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിന്റെ ഉത്തരവ് ക്ഷേത്രങ്ങളുടെ ശുദ്ധതയും പവിത്രതയും നിലനിർത്താനാണ് ഈ ഉത്തരവെന്നാണ് കോടതി പറയുന്നത് ക്ഷേത്രങ്ങൾക്കുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിരോധിക്കാനും കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനും തമിഴ്നാട് സർക്കാരിന്റെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് വകുപ്പ് കമ്മീഷണറോട് കോടതി നിർദ്ദേശിച്ചു പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ 3 മരണം തൃണമൂൽ നേതാവായ രാജ്കുമാർ മാന ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് പുർബ മോദിനിപൂർ ജില്ലയിൽ ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സ്ഫോടനമുണ്ടായത് സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റു തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജിയുടെ പരിപാടി നടക്കാനിരിക്കെയാണ് സ്ഫോടനം നടന്നത് അതേസമയം തൃണമൂൽ നേതാവ് ബോംബുണ്ടാക്കുമ്പോഴാണ് സ്ഫോടനമുണ്ടായതെന്നും NIA അന്വേഷണം വേണമെന്നും BJP ആരോപിച്ചു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക